ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ ടോക്സിലേക്ക് സ്വാഗതം. ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒന്നാണല്ലേ. എന്നാൽ ബദാം കഴിക്കുന്നതിലൂടെ ഗർഭാവസ്ഥയിൽ നല്ലതാണോ അതോ ദോഷമാണോ ചെയ്യുന്നത്? ഗർഭിണികൾ ഒരു ദിവസം എത്ര ബദാം കഴിക്കണം, ഏതൊക്കെ സമയം കഴിക്കണം, എങ്ങനെ കഴിക്കണം, കുതിർത്ത് കഴിക്കണോ കുതിർക്കാതെ കഴിക്കണോ, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എത്ര ബദാം കഴിക്കണം എന്നുള്ളത് നോക്കാം. ഗർഭകാലത്ത് എത്ര ബദാം കഴിക്കണം എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. കുതിർത്ത ബദാം ആണെങ്കിലും പച്ചയാണെങ്കിലും ഏകദേശം 18 മുതൽ 20 ബദാമോളം കഴിക്കാവുന്നതാണ്. ഇത് ശരീരഭാരം കൃത്യമാക്കുന്നതിനും വൈറ്റമിൻ ഇ പ്രദാനം ചെയ്യുന്നതിനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമെല്ലാം സഹായിക്കുന്നു. ഗർഭിണികൾക്ക് ഏത് മാസം മുതൽ ബദാം കഴിച്ചു തുടങ്ങാമെന്ന് നോക്കാം. ട്രൈമസ്റ്ററിനെ പരിഗണിക്കാതെ തന്നെ ബദാം കഴിക്കാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ബദാം ശീലമാക്കാവുന്നതാണ്. എന്നാൽ ബദാം സ്ഥിരമായി കഴിക്കുന്നതിന് മുൻപ് നല്ലൊരു ഡോക്ടറെ കണ്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ചില ആളുകളിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അമിതവണ്ണമോ അല്ലെങ്കിൽ പ്രമേഹമോ ഉള്ള സ്ത്രീകൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചില അവസരങ്ങളിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ബദാം കഴിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നത്തെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഇത് മെറ്റബോളിസത്തെ സഹായിക്കുന്നു, കൂടാതെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. അമിതഭാരം കൂടുന്നത് തടയുന്നു. ഗർഭകാലം സ്ത്രീകളിൽ അമിതഭാരത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ അവസ്ഥയിൽ അമിതവണ്ണത്തെ തടയുന്നതിനും ആരോഗ്യകരമായ ഗർഭകാലത്തിനും വേണ്ടി ബദാം കഴിക്കാവുന്നതാണ്. ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. അതുമാത്രമല്ല, അനാവശ്യമായ ഭാരം വർദ്ധിക്കാതെ നോക്കുകയും ചെയ്യുന്നു. അലർജി പ്രതിരോധം. പല വിധത്തിലുള്ള അലർജികൾ നിങ്ങളിൽ ഉണ്ടാവാം. ചില അവസരങ്ങളിൽ കുട്ടികളിലേക്കും എത്താം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വേണ്ടിയും അലർജിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും നമുക്ക് നട്സ് ശീലമാക്കാവുന്നതാണ്. ഇതിൽ വരുന്ന ഒന്നാണ് എപ്പോഴും ബദാം. ഇത് കുഞ്ഞുങ്ങളിൽ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അലർജികളിൽ നിന്നും വരെ സംരക്ഷിക്കുന്നു. പ്രോട്ടീൻ സ്റ്റാമിന നൽകുന്നു. ഗർഭകാലം തളർച്ചയുടെയും ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടുതലുള്ള ഒന്നാണ്. ഇതിന് പരിഹാരം കാണുന്നതിനും ശരീരത്തിലെ തളർച്ചയും ബുദ്ധിമുട്ടുകളെയൊക്കെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ബദാം ആകട്ടെ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ശരിയായ വളർച്ചയ്ക്കും അമ്മയുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. മലബന്ധത്തിന് പരിഹാരം. മലബന്ധം പോലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഇത് പ്രത്യേകിച്ചും ഗർഭകാലത്ത് അല്പം കൂടുതലായിരിക്കും. ഈ പ്രശ്നങ്ങളിൽ അതിനെ പ്രതിരോധിക്കുന്നതിനും കൃത്യമായ ആരോഗ്യത്തിനും വേണ്ടി ബദാം സഹായിക്കുന്നു. കാരണം ബദാമിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നത്തെ ഇല്ലാതാക്കി മികച്ച രീതിയിലുള്ള ദഹനം പ്രദാനം ചെയ്യുന്നു. കാൽസ്യത്തിൻ്റെ നല്ലൊരു കലവറയാണ് ബദാം. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം കൂടിയേ തീരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബദാമിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 ഔൺസ് ബദാം എന്ന് പറയുന്നത് 75 മില്ലിഗ്രാമോളം കാൽസ്യം അടങ്ങിയിരിക്കുന്നു. പ്രീഎക്ലാംസിയ പോലുള്ള അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ അസ്ഥികളുടെ രൂപീകരണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പുതിയ ശീലം തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഡോക്ടറുടെ സജഷനൊന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.